പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം. തിരുവനന്തപുരത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ MSF പ്രവർത്തകർ പൂട്ടിയിട്ടു. പ്രതിഷേധക്കാർ ഓഫീസിലെ ബോർഡ് തകർത്തു. മലപ്പുറത്ത് RDD ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ദേശീയപാത ഉപരോധിച്ച ഫ്രറ്റേണിറ്റി പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ഗോപാൽ ശിലാസനൻ ചേരുന്നു. ഗോപാൽ, തിരുവനന്തപുരത്തെ പ്രതിഷേധം എങ്ങനെയായിരുന്നു? രേഷ്മ, ഇന്ന് രാവിലെയാണ് വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടി ഈ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കണക്കുകൾ വ്യക്തമാക്കിയത്. ഈ കണക്കുകൾ പ്രകാരം മലബാർ മേഖലയിലോ മലപ്പുറം ജില്ലയിലോ സീറ്റ് ക്ഷാമമില്ല എന്നതായിരുന്നു മന്ത്രി പറഞ്ഞു വെച്ചൊരു കാര്യം. കണക്കുകൾ കൂട്ടിയെടുക്കുമ്പോൾ അധികം സീറ്റുകളുണ്ട് എന്ന ശ്രുതി പോലും മന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഈ ഒരു പരാമർശത്തിനെതിരെയാണ് അടിയന്തരമായി ഇന്ന് തിരുവനന്തപുരത്ത് MSF സമരം സംഘടിപ്പിച്ചത്. രാവിലെ ഈ മന്ത്രിയുടെ ബൈറ്റ് അല്ലെങ്കിൽ പ്രസ്താവന കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലേക്ക് ഈ പ്രവർത്തക പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിനുള്ളിലേക്ക് ഇടിച്ചു കയറിയ പ്രവർത്തകർ അവിടെ ഏറെ നേരം പ്രതിഷേധിച്ചു. അപ്രതീക്ഷിതമായിരുന്നതുകൊണ്ട് തന്നെ ഇവിടെ പോലീസ് സംവിധാനങ്ങളൊന്നും തന്നെ അറേഞ്ച് ചെയ്തിരുന്നില്ല. പോലീസ് എത്താനും വളരെ സമയമെടുത്തു. ആ സമയത്തിനുള്ളിൽ തന്നെ പ്രവർത്തകർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിനുള്ളിൽ കയറുകയും അതിനകത്തിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും ശേഷം പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ ഓഫീസ് പൂട്ടിയിടുകയും ചെയ്തു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ തരത്തിലേക്കുള്ള പ്രതിഷേധം അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു സംഘർഷ സമാനമായ അന്തരീക്ഷത്തിലേക്ക് ആദ്യഘട്ടത്തിൽ കാര്യങ്ങൾ പോവില്ല. പിന്നീട് ഈ ഓഫീസിന്റെ പുറത്തുവശത്തായിരുന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എന്നെഴുതിയ ബോർഡും പ്രവർത്തകർ വലിച്ച് താഴെയിട്ടു. അതിൽ ഏറെ നേരം അത് കയ്യിൽ പിടിച്ചവർ സമരം ചെയ്തു. സമീപത്തായി ഉണ്ടായിരുന്ന നോട്ടീസ് ബോർഡിലെ നോട്ടീസുകൾ പോസ്റ്ററുകളെല്ലാം തന്നെ ഇവർ വലിച്ചു കീറി. അതിനുശേഷം ഏറെ നേരം കഴിഞ്ഞാണ് പോലീസ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ആദ്യഘട്ടത്തിൽ വളരെ കുറച്ച് പോലീസ് മാത്രമാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് സമീപത്തുള്ള ക്യാമ്പിൽ നിന്നും കൂടുതൽ പോലീസുകാരെ വലിയ വാഹനത്തിൽ എത്തിച്ചിട്ടാണ് ഈ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് വലിയ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയത്. ക്യാമ്പിലേക്കാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയത്. MSF പ്രധാനമായും ആരോപിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി കള്ളക്കണക്ക് അവതരിപ്പിച്ച് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി അവതരിപ്പിക്കുന്ന കണക്കുകൾ നിലനിൽക്കുന്നതല്ല. വലിയ തോതിലുള്ള വലിയ പ്രശ്നങ്ങൾ പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട് മലബാറിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. ഫുൾ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പോലും അഡ്മിഷൻ കിട്ടാത്ത ഒരു സ്ഥിതി നിലവിലുണ്ട്. ആ ഘട്ടത്തിൽ മലബാറിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി എത്താത്തതിനാലാണ് തിരുവനന്തപുരത്തേക്ക് പ്രതിഷേധവുമായി MSF എത്തിയതെന്നും ആ തെരുവിൽ ഇറങ്ങാൻ സമ്മതിക്കാത്ത രീതിയിൽ വസതിയിൽ നിന്നും പൊതുനിരത്തിലേക്ക് ആ മന്ത്രി ഇറങ്ങാൻ സമ്മതിക്കാത്ത തരത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിൽ ആവിഷ്കരിക്കുമെന്നും MSF സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു. ആ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇന്ന് സംസ്ഥാനമെമ്പാടും നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനമായും ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ പ്രതിഷേധം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്.